തിരുസഭയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഭാവങ്ങളാണ് പ്രഘോഷണം, കെരിഗ്മ, ഉദ്ബോധനം, ഡിഡാക്കെ, ഐക്യം, കൊയിനോണിയ, ശുശ്രൂഷ, ദിയാക്കോണിയ, ആരാധന, ലിത്തൂർഗിയ. കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാർ വഴി നാം നേടിയതൊക്കെയും പടർന്ന് ഈ ഭാവങ്ങൾ പൂകി നിൽക്കുന്നു അന്നും ഇന്നും. ട്രെയിനിന്റെ ബോഗികൾ പോലെ വളരെ പരിമിതമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പാർട്ട്മെന്റുകളല്ല ഇവയൊന്നും. വേർതിരിച്ച് നിർത്താനാവാത്ത വിധം ഇഴചേർന്നിരിക്കുന്ന വിശ്വാസ ചരടുകളാണ്. ക്രിസ്തു ഉയർത്തു എന്ന് പ്രഘോഷിക്കുന്ന കെരിഗ്മ, ക്രിസ്തു സ്നേഹം പ്രകാശിപ്പിക്കുന്ന ശുശ്രൂഷ ദിയാക്കോണിയയിലേക്ക് പകരില്ലെങ്കിൽ വിശ്വാസവും പ്രഘോഷണവും വ്യർത്ഥമായി പോകും. ക്രൈസ്തവ ഉദ്ബോധനങ്ങളും രൂപീകരണവും നാഥന്റെ വഴി തേടാനും അതിൽ വ്യതിചലിക്കാതെ നിൽക്കാനും നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 119 സങ്കീർത്തനം പല പ്രാവശ്യം നടത്തം, ഹലാക്ക്, വഴി, ദെറക് എന്നീ പദങ്ങൾ ആവർത്തിക്കുന്നത് അതിനാലാണ്. ദൈവിക നിയമത്തെ യഹൂദർ വിളിച്ചിരുന്നത് ഹലാക്ക, വഴി നടത്തമെന്നായിരുന്നു. ഇന്ന് ലൗകികമായ ചില ഉത്തരവാദിത്തങ്ങൾ തങ്ങളുടെ പ്രഘോഷണത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ 7 ഡീക്കന്മാരെ അപ്പോസ്തലന്മാർ നിയോഗിക്കുന്നു. സഭയുടെ ദിയാക്കോണിയ അഥവാ സ്നേഹ ശുശ്രൂഷകളുടെ വാർപ്പ് മാതൃകകളാണ് ദിയാക്കോൺ അഥവാ ഡീക്കൻ. അതിൽ ഒരുവനായ സ്റ്റീഫൻ. മുൻനിര സുവിശേഷ പ്രഘോഷണമല്ലായിരുന്നു അവന്റെ വിളി, അനുബന്ധമായ ഭൗതിക ശുശ്രൂഷകളായിരുന്നു വിധവകൾക്കും അഗതികൾക്കും വേണ്ടി. എന്നിട്ടും അവനിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ എന്ന പോലെ അത്ഭുതങ്ങൾ ദൈവം നിവർത്തിച്ചു. അവൻ വ്യാജസാക്ഷികളുടെ കുറ്റാരോപണത്തിനിരയായി വിചാരണയ്ക്കായി വിളിക്കപ്പെടുന്ന ഭാഗം നാം ഇന്ന് വായിക്കുന്നു. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ആദ്യം സൂചിപ്പിച്ച സഭയുടെ എല്ലാ ഭാവങ്ങളും ഇവനിൽ വിളങ്ങുകയാണ്. ഈ ജീവിതത്തിലെ വിശ്വാസ വഴികൾ പിന്നിട്ട് ഒടുക്കം ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ സ്വർഗവാസികളെ പോലെ നാം തിളങ്ങുമെന്നല്ലേ? ഇന്ന് സ്റ്റീഫൻ അങ്ങനെ കാണപ്പെടുന്നു. സ്റ്റീഫൻ തുടർന്ന് ചെയ്യുന്ന പ്രഭാഷണത്തിൽ പറയുന്ന ശക്തമായൊരു താക്കീത് നാം അടുത്ത ദിവസം ധ്യാനിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലിടരുത് എന്ന് ഇതേ ധ്വനി തന്നെ എഫേസസ് 4:30 ശ്ലീഹ മുഴക്കുന്നു. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മുദ്ര എന്നാൽ ഗ്രീക്കിൽ സ്ഫ്രാഗിസ്, ചാപ്പ കുത്തിയതെന്നർത്ഥം. ജ്ഞാനസ്നാന സ്ഥൈര്യലേപന പൗരോഹിത്യ സ്വീകരണ വേളകളിൽ ആത്മാവിൽ പതിയുന്ന മായാത്ത മുദ്ര പോലെ. സാമാന്യമായ അർത്ഥത്തിൽ മായ്ക്കാനാവാത്ത ജ്ഞാനസ്നാന മുദ്ര. ഇന്ന് അപ്പം തിന്ന് തൃപ്തരായവർ ഈശോയെ തുടർന്നങ്ങോട്ടുള്ള ഒരു കുറുക്കു വഴിയായി കണ്ട് പിന്തുടരുമ്പോൾ ഈശോയും പറയുന്നത് ഇതുതന്നെ, പുത്രൻ പിതാവിനാൽ മുദ്രിതനാണ്. അതുകൊണ്ട് എന്ത് ദൈവിക പ്രവൃത്തി ചെയ്താലാണ് രക്ഷ ലഭിക്കുക എന്ന് ചോദിക്കുന്നവർ പുത്രനെ കണ്ടറിഞ്ഞ് അവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി എന്ന് തിരിച്ചറിയണം. യോഹന്നാൻ തന്റെ തനത് ശൈലിയിൽ വിശ്വാസത്തെ സ്നേഹശീലമായും പ്രവൃത്തിയുമായിട്ടാണ് കുറിക്കുന്നത്. ഇന്ന് ഡീക്കൻ സ്റ്റീഫന്റെ സ്നേഹപ്രവൃത്തി അവന്റെ വിശ്വാസത്തിന്റെ പരമപ്രഘോഷണമാകുന്നതുപോലെ, അവന്റെ മുഖം ദൈവിക ശോഭയിൽ വിളങ്ങുന്നതുപോലെ.